हरे रामा हरे रामा 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 हरे हरे, हरे कृष्णा 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 हरे हरे। हरे कृष्णा। नमस्कारम എല്ലാ സജ്ജനങ്ങൾക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തെക്കുറിച്ചാണ്. അത് എപ്രകാരമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആധ്യാത്മിക സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. കർക്കിടകത്തിലെ ക്ലേശകരമായ ജീവിതത്തിൽ നിന്നും മുക്തി നേടാൻ പൂർവികർ ചില ചിട്ടകൾ അനുഷ്ഠിച്ചിരുന്നു. അതിൽ പ്രധാനമാണ് രാമായണ പാരായണം. കർക്കിടക മാസം രാമായണ മാസമായി ആചരിച്ചു പോരുന്നു. ഏഴ് കാണ്ഡങ്ങളായി വാത്മീകി മഹർഷി എഴുതിയ ആദ്യകാവ്യമായ രാമായണം ഭക്തിയോടെ കർക്കിടക മാസത്തിലുടനീളം പാരായണം ചെയ്യുന്നത് കുടുംബ ഐശ്വര്യത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം. കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുൻപായി വീട് മുഴുവൻ തൂത്തുവാരി തുടച്ചു വൃത്തിയാക്കി ചാണകവെള്ളമോ പുണ്യാഹമോ തെളിച്ച് ശുദ്ധീകരിക്കുക, ചേട്ടാ ഭഗവതിയെ പുറത്താക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഒന്നാം തീയതി രാവിലെ കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയോടെ അഷ്ടമംഗല്യമൊരുക്കി ദീപം തെളിയിക്കുക. ശ്രീഭഗവതിയെ ഭവനത്തിൽ കുടിയിരുത്തുന്നു എന്ന സങ്കല്പത്തിലാണ് നിലവിളക്കിനൊപ്പം അഷ്ടമംഗല്യം വയ്ക്കുന്നത്. തുടർന്ന് ഭവനത്തിൽ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന ചെങ്കണപതി ഹോമം നടത്തുന്നത് ഉത്തമമാണ്. വിളക്കിലെ നാളത്തിൽ നിന്ന് അടുപ്പ് കത്തിച്ച് അതിൽ തേങ്ങാപ്പൂളും ശർക്കരയും അല്പം നെയ്യും ഗണപതി ഭഗവാനെ ധ്യാനിച്ച് ഹോമിക്കുന്ന ചടങ്ങാണിത്. ഗണപതി ഭഗവാനെ വന്ദിച്ച ശേഷം രാമായണത്തിൽ തൊട്ടുതൊഴുത് ഭക്തിയോടെ പാരായണം ആരംഭിക്കാം. രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായിരുന്നു. വൈകുന്നേരങ്ങളിൽ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ ദർശനമായിരുന്നു. അല്ലാത്ത സമയങ്ങളിൽ വടക്കോട്ട് ചമ്രം പടിഞ്ഞ് നിലത്തിരുന്നും വേണം പാരായണം ചെയ്യാൻ. ഒന്നാം തീയതി വായന ആരംഭിച്ചാൽ മാസാവസാനം വരെ വായന മുടക്കാൻ പാടില്ല. ഓരോ ദിവസവും വായിക്കേണ്ട ഭാഗത്തെക്കുറിച്ച് കൃത്യമായ വ്യവസ്ഥയില്ല. എന്നാൽ യുദ്ധം, കലഹം, മരണം എന്നിവ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിൽ നിത്യേന പാരായണം അവസാനിപ്പിക്കാൻ പാടുള്ളതല്ല. വലതു ഭാഗത്തെ ശുഭസൂചനയുള്ള രണ്ട് വരികൾ മൂന്ന് തവണ വായിച്ച് നിർത്തുകയുമാകാം. എല്ലാ ദിവസവും ഒരാൾ തന്നെ വായിക്കണമെന്നില്ല. സൗകര്യാർത്ഥം മുടങ്ങാതെ പാരായണം ചെയ്യണമെന്നേ ഉള്ളൂ. ഭഗവാന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള പൂർവ്വരാമായണമാണ് പാരായണം ചെയ്യേണ്ടത്. ഉത്തമ രാമായണം സാധാരണയായി ഭവനങ്ങളിൽ വായിക്കാറില്ല. ഓരോ ദിവസവും വായന ആരംഭിക്കുന്നതിന് മുൻപായി ഗണപതി വന്ദനത്തോടൊപ്പം ബാലകാണ്ഡത്തിലെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ എന്ന് തുടങ്ങുന്ന 14 വരികൾ ചൊല്ലണം. അതുപോലെ യുദ്ധകാന്ഡം അവസാന ഭാഗത്തുള്ള രാമായണ മഹാത്മ്യം വായിച്ചു വേണം നിത്യപാരായണം അവസാനിപ്പിക്കാൻ. ഒരു ദിവസത്തിൽ വിവിധ സമയങ്ങളിൽ രാമായണം പാരായണം ചെയ്യാം. എന്നാൽ അത് ശരീരശുദ്ധിയോടെയും ഭക്തിയോടെയും ആകണമെന്നുള്ളത് നിർബന്ധമാണ്. കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും രാമായണ പാരായണം തുടരുകയും മാസാവസാനം ശ്രീരാമ പട്ടാഭിഷേകം വായിച്ച് പുഷ്പങ്ങൾ നിലവിളക്കിന് മുൻപിൽ അർപ്പിച്ച് പാരായണം പൂർത്തിയാക്കുകയും ചെയ്യാം. കർക്കിടക മാസത്തിൽ നിത്യേന വിളക്ക് തെളിയിക്കുന്നതിൻ്റെ മുന്നിലായി ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വയ്ക്കുന്നത് ഉത്തമമാണ്. പട്ടാഭിഷേക ചിത്രത്തിൽ ശ്രീരാമദേവൻ, സീതാദേവി, ഹനുമാൻ സ്വാമി, ഭരതസ്വാമി, ലക്ഷ്മണസ്വാമി, ശത്രുഘ്നസ്വാമി, വസിഷ്ഠ മഹർഷി, ഗണപതി ഭഗവാൻ, ഭഗവാൻ പരമശിവൻ, ബ്രഹ്മാവ്, നാരദ മഹർഷി എന്നീ 11 പേർ ഉണ്ടായിരിക്കണം. കർക്കിടക മാസത്തിലെ മുഴുവൻ ദിവസവും പാരായണത്തിന് സാധിക്കാത്തവർക്ക് ഒരു ദിവസമായോ മൂന്ന് ദിവസമായോ ഏഴ് ദിവസമായോ പാരായണം ചെയ്ത് തീർക്കാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി. നമസ്കാരം.